ശ്രീ ടി എം തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ സി പി എം മന്ത്രിമാരും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരെല്ലാവരും വല്ലാത്തൊരു പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരുടെ പോസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇതിലേതാണ് മന്ത്രി, ഇതിലേതാണ് അന്തം കമ്മി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ഈ ഒരു കൊറോണ തുടങ്ങിയ സമയം തൊട്ട് നമുക്കറിയാം പല ഘട്ടങ്ങളിലായിട്ടുള്ള സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ അവരാരുടെയെങ്കിലുമൊക്കെ തലയിൽ കൊണ്ടുവച്ച് എങ്ങനെയെങ്കിലും ഒന്ന് അവരുടെ തലയിൽ അത് വരാതിരിക്കാൻ എങ്ങനെ നോക്കാമെന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ടാവും, കാരണം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. ആദ്യം ഇറ്റലിയിൽ നിന്ന് വന്ന രോഗികളായിട്ടുള്ളവർ അവർ എയർപോർട്ടിൽ നിന്ന് വളരെ സൂത്രത്തിൽ അങ്ങ് പോയി എന്ന് പറഞ്ഞ് അവരുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള ശ്രമം, അത് നിയമസഭയ്ക്കുള്ളിൽ നൽകിയ ഉത്തരത്തിൽ പോലും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സൂത്രത്തിൽ അവർ പോയി എന്ന് പറഞ്ഞ് അവരുടെ തലയിൽ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആരാണ് കൃത്യമായി എയർപോർട്ടിൽ എത്തുന്നവരെ ചെക്ക് ചെയ്ത് അവരെ ക്വാറന്റൈനിൽ കൊണ്ടുപോകേണ്ടത് ആരുടെ ബാധ്യതയാണ്? സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. അപ്പോൾ ആ വീഴ്ച മറച്ചു വെക്കാൻ അത് ആ പാവം ഇറ്റലിയിൽ നിന്ന് വന്ന രോഗികളുടെ തലയിലേക്ക് കൊണ്ട് ഇടുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനുശേഷം പിന്നെ എന്താണ്, നമുക്കറിയാം വാളയാർ എന്ന് പറയുന്ന ഒരു അതിർത്തിയാണ്. ആ അതിർത്തിയിൽ സ്വാഭാവികമായും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് വരുന്ന മലയാളികളായിട്ടുള്ളവർ, അവർ വേറെവിടെയും പോകാനല്ല വരുന്നത്, അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ സ്വന്തം വീട്ടുകാർക്ക് അരികിലേക്ക് വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് എത്തിച്ചേരാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അവരെ അതിർത്തിയിൽ നിന്ന് പ്രവേശിക്കാൻ അനുവദിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, അവർക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനോ അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാത്ത സാഹചര്യം, സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധിയുടെ കടമ എന്താണ്? അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ആൾക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സുരക്ഷിതരാക്കിയിരിക്കുക, ആ ഒരു ധർമ്മം തന്നെയാണ് തീർച്ചയായും കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അന്ന് നിർവഹിച്ചെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഉദാഹരണത്തിന് ഇപ്പം ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MLA, അതുപോലെ ടി എം പ്രതാപൻ MP, രമ്യ ഹരിദാസ് MP അടക്കമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേരുകയും അത്യാവശ്യമായിട്ട് ഈ എത്തിച്ചേരുന്നവർക്ക് കൊഴഞ്ഞു വീണ് ആശുപത്രിയിലാവുകയും പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ ഘട്ടത്തിൽ ആശുപത്രിയിൽ പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്, ഭീതിയുള്ള ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലരും കുഴഞ്ഞു വീണ് ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കൊടുത്തതിന് അവരെ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് വിളിച്ച് ആക്രമിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. എന്നിട്ട് ആ മരണത്തിൻ്റെ വ്യാപാരികളെന്ന് വിളിച്ചവർ തന്നെ ഇപ്പം എവിടെയാണെന്നുള്ളത് കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആ പാവപ്പെട്ടവരുടെ തലയിലേക്ക് കൊണ്ട് ഇട്ടു കൊടുക്കാനുള്ള ശ്രമമാണ് രണ്ടാമത്തെ സർക്കാർ നടത്തിയത്. പിന്നെ ആരിലേക്കാണ്? വിദേശ രാജ്യങ്ങളിൽ മാസങ്ങളായി ജോലി നഷ്ടപ്പെട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ആ KMCC OICC ഇൻകാസും അടക്കമുള്ള ഓർഗനൈസേഷൻസും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം പലരും വളരെ സങ്കടത്തോടുകൂടി കേട്ടിട്ടുള്ളതാണ്. ഒരു നേരത്തേക്ക് കിട്ടുന്ന ഭക്ഷണം മാറ്റിവെച്ച് രണ്ടും മൂന്നും നേരം കഴിക്കേണ്ട ഒരു ദുരവസ്ഥയിലാണ് വിദേശ രാജ്യങ്ങളിൽ പല മലയാളികളും ഉണ്ടായിരുന്നത്. നമുക്കറിയാം മലയാളികൾ നമ്മളെല്ലാവരും അഭിമാനികളാണ്, വീട്ടിലൊന്നും ഇല്ലെങ്കിലും അത് പുറത്തറിയിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ, പട്ടിണി കിടന്നാലും അഭിമാനത്തോടുകൂടി കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ മലയാളികൾ അന്യ രാജ്യങ്ങളിൽ ജോലിയില്ല, പൈസയില്ല, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് നിൽക്കുമ്പോൾ അവര് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തണം, വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് നാട്ടിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവര് വരാൻ പാടില്ല. അവരെ എങ്ങനെയും വരാൻ സമ്മതിക്കാതെ അവരെ തടഞ്ഞു നിർത്തുക എന്നുള്ളതിനുള്ള എല്ലാ 18 അടവും ഇവിടുത്തെ സർക്കാർ നോക്കിയതാണ്. അന്ന് എന്താണ് ചെയ്തത്? KMCC OICC ഇൻകാസും ഒക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ചാർട്ടേഡ് വിമാനങ്ങൾ വരെ ഒരുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചേരാൻ കയ്യും കാലോട്ട് അടിക്കുന്നവരെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടെത്തിക്കാമെന്നൊരു ദൗത്യമാണ് ഈ സംഘടനകളൊക്കെ ഏറ്റെടുത്തത്. എന്തിനാ ക്രിയാത്മകമായി പ്രതിപക്ഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സർക്കാരിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം പറയാം,
യൂത്ത് കെയർ എന്നുള്ള പദ്ധതിയിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നമുക്കറിയാം ആഴ്ചകളോളം മാസം ഒരു മാസത്തോളം നീളുന്ന ഒരു വലിയ ലോക്ക്ഡൗൺ ഫേസ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ബേസിക് ആയിട്ട് കിട്ടുന്ന അത്യാവശ്യമായും ബെനിഫിറ്റ്സ് കുറേ പേർക്ക് സർക്കാർ എത്തിച്ചിട്ടുണ്ട്. അല്ലാതെ വരുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. കാരണം ഈ റേഷൻ കാർഡോ ഈ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ട പലവ്യഞ്ജന സാധനങ്ങളും ഭക്ഷണവും അടക്കം എത്തിച്ചു കൊടുക്കുക, അത് വളരെ ആധികാരികമായി തന്നെ പറയാം, സ്വന്തം കയ്യിലുള്ള പൈസ ചെലവാക്കിയും കടം വാങ്ങുകയും എന്തിന് കടകളിൽ പറ്റു പറഞ്ഞു പോലും ചാക്ക് കണക്കിന് സാധനം എടുത്ത് പാക്കറ്റുകളാക്കി ആവശ്യക്കാരിലേക്ക് യൂത്ത് കെയർ പദ്ധതിയിലൂടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ എത്ര പേർക്കാണ് ടിക്കറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാനായിട്ട് അയച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്കറിയോ? കർണാടകയിൽ നിന്നടക്കം ബസ് തയ്യാറാക്കിക്കൊണ്ട് അന്യസംസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിച്ച് പ്രതിപക്ഷം എത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ പട്ടിണി മരണങ്ങളും അത്തരത്തിലുള്ള ദുരിതങ്ങളും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത്? അത് സർക്കാർ വിചാരിച്ചതുകൊണ്ടാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? എങ്കിൽ അത് തെറ്റിപ്പോയി. യൂത്ത് കെയർ അടക്കമുള്ള പദ്ധതികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് ഇറങ്ങി നിന്ന് പൊരുതിയ കടം വാങ്ങിയും സ്വന്തം വീട്ടിലുള്ള പ്രിയപ്പെട്ടവരുടെ സ്വർണമടക്കം പണയം വെച്ചും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഈ കിറ്റുകൾ ഉണ്ടാക്കി കൊടുത്ത യൂത്ത് കെയറിന്റെ പ്രവർത്തകരിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും, പക്ഷെ അവരുടെ സഹായം ഏറ്റുവാങ്ങിയവരാരും ഒരുപക്ഷെ അത് തിരുത്തി അല്ലെങ്കിൽ പിന്തള്ളി പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രവാസികളിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചതും അവിടെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്താണ്, നമുക്കറിയാം തിരുവനന്തപുരത്തെ പൂന്തുറ മുതൽ ആലുവ ചെല്ലാനം പ്രദേശമൊക്കെ വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ വലിയ രീതിയിൽ കോവിഡ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂന്തുറയിൽ എന്താണ് സംഭവിച്ചത്? പൂന്തുറയിൽ ഒരു ഭാഗത്ത് ATM, അടുത്ത ഭാഗത്തായിട്ടാണ് അവർക്ക് വേണ്ട ബേസിക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളും കാര്യങ്ങളും സംവിധാനവും ഉള്ളത്. അപ്പോൾ ATM പൈസ എടുത്തിട്ട് വേണം അപ്പുറേക്ക് പോകാനായിട്ട്. അതിന് സമ്മതിക്കില്ല. അവിടെ എന്താണ് ചെയ്തത്? കമാൻഡോകൾ ഇറക്കിക്കൊണ്ട് വിരട്ടി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം വന്നപ്പോൾ പൂന്തുറയിലെ ജനങ്ങളൊക്കെ കൂടി ഒരുമിച്ചിറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കുറച്ച് ചാക്ക് അരി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നത്തിന് നിങ്ങൾ കമാൻഡോകളെയും ബൂട്ടിനെയും ഒക്കെ കാണിച്ച് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പേടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണവും സംവിധാനങ്ങളും വേണമെന്ന് ഗതികെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് പൂന്തുറയിൽ ഉണ്ടായത്. അതും പ്രതിപക്ഷത്തിന്റെ തലയിലേക്ക് കൊണ്ടുവച്ച് അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവരിങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയത് എന്ന് വൈകിട്ട് സമ്മേളനത്തിൽ വന്നിരുന്ന് പറയുന്നവരുടെയൊക്കെ നിലവാരം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം എന്താണ്, ഞാൻ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരിലേക്കൊക്കെ എത്തിച്ചു, അതായത് ഇറ്റലിക്കാരുടെ തലയിൽ കൊണ്ട് വെക്കാൻ നോക്കി, അത് കഴിഞ്ഞ് അന്യസംസ്ഥാനത്തു നിന്ന് വന്നവരിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കി, പ്രവാസികളുടെ തലയിൽ കൊണ്ട് വെക്കാൻ നോക്കി, മത്സ്യത്തൊഴിലാളികളുടെ തലയിൽ കൊണ്ട് വെക്കാൻ നോക്കി. അത് അവർ തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൊറോണ കൊണ്ടുവന്നതാണ്, അവരാണ് ഇവിടെ മുഴുവൻ വ്യാപിപ്പിക്കുന്നത്, അവരെന്തോ വലിയ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് അവരുടെ തലയിൽ കൊണ്ട് വെക്കാൻ നോക്കി. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി ആരുടെയെങ്കിലും തലയിലേക്ക് കൊണ്ട് വയ്ക്കാൻ ഇനി ആരാണ് ഉള്ളതെന്ന് നോക്കുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗവേഷണത്തിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ഇപ്പം പ്രതിപക്ഷത്തിൽ എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷം എന്താണ് ക്രിയാത്മകമായി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ നടന്നിട്ടുള്ള യൂത്ത് കെയർ പദ്ധതികളടക്കം വാളയാറിൽ ഒരു ജീവൻ പോലും കുഴഞ്ഞു വീണ് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇവിടുത്തെ പ്രതിപക്ഷം തന്നെയാണ്. ഇനി എത്രയോ കാര്യങ്ങൾ. ഇനി നിങ്ങൾ എന്താണ് ക്രിയാത്മകമായി ഈ സമയത്ത് ചെയ്തതെന്നുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട സർക്കാരിനോട്. 2.5 ലക്ഷം മെത്ത ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, കയറി വാടാ മക്കളെ, നിങ്ങളിങ്ങ് വന്നാൽ മതി, ഞങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുകയാണ്, കേരളത്തിനെ താങ്ങി നിർത്തുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ആ പ്രവാസികളോട് നിങ്ങൾ അവിടെ കിടന്ന് ചത്താലും വേണ്ടില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ധാർഷ്ട്യത്തോടുകൂടി ശാഠ്യം പിടിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. എന്താണ് നിങ്ങളിവിടെ ചെയ്തത്? നമ്മുടെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് കേരളത്തിൽ ചെയ്യുന്നതിനേക്കാളും 3-4 ഇരട്ടി ടെസ്റ്റുകൾ അനുദിനം ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷം അടക്കം ഇവിടെ നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അതിനൊന്നും തയ്യാറായില്ല. കാരണം നമ്മൾ നമ്പർ 1 ആണല്ലോ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗികളുടെ എണ്ണം, അപ്പം നമ്പർ 1 എന്ന് പറയുന്ന ക്രെഡിറ്റ് നമുക്കങ്ങ് പോകും.
ഇനി എങ്ങനെയാണ് ഈ നമ്പർ വൺ ആയത്? നേരത്തെ ഞാൻ ചോദിച്ച ക്രിയാത്മകമായിട്ട് സർക്കാർ ചെയ്ത ഏക കാര്യം, ഈ ഈ ഒരു കൊറോണ കാലത്ത് ചെയ്തിട്ടുള്ള ഏക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരമായിട്ട് പി ആർ ചെയ്തു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന തള്ളിമറിക്കലുകൾ ഒക്കെ നടത്തിക്കൊണ്ട് ഞങ്ങൾ കേരളം നമ്പർ വൺ ആണെന്ന് പറഞ്ഞ് ബി ബി സിയുടെ വെബിനാറും അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റിലെ ആർട്ടിക്കിളും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഏതായാലും ആ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ആർട്ടിക്കിളിൽ അതിലെ ലേഖിക പറഞ്ഞത് 30 വർഷത്തിലധികം കേരളത്തെ ഭരിച്ചത് മുന്നോട്ട് എത്തിച്ചത് ഇവിടുത്തെ സി പി എം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്നാണ് എഴുതി പിടിപ്പിച്ചത്. ഒടുവിൽ വാഷിംഗ്ടൺ പോസ്റ്റിന് തന്നെ അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലായപ്പോൾ ആ പറഞ്ഞ ചേച്ചിയുടെ ലേഖികയുടെ ഒരു ആർട്ടിക്കിൾ പോലും ഇനി വാഷിംഗ്ടൺ പോസ്റ്റിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ബഹിഷ്കരിക്കുകയാണെന്നുള്ളൊരു തീരുമാനം വാഷിംഗ്ടൺ പോസ്റ്റ് എടുത്തതായിട്ടാണ് ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത്. ഇതാണ് നിങ്ങൾ നടത്തിയ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം, നല്ല ഗംഭീര പി ആർ വർക്ക് നടത്തി. പക്ഷെ പി ആർ നിന്നും സത്യത്തെ ഒരു പരിധിക്കപ്പുറം മൂടി വെക്കാൻ സാധിക്കില്ല എന്നുള്ളതിനുള്ള തെളിവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഇനി നിങ്ങൾ എന്താണ് ക്രിയാത്മകമായി ചെയ്തത്? സ്പ്രിംഗ്ലർ അഴിമതികളുടെ എണ്ണം ഒന്ന് എടുക്കണം, സർക്കാരിൽ നിന്ന് എടുക്കുന്ന നന്നായിരിക്കും. സ്പ്രിംഗ്ലർ വിവാദം, അത് കഴിഞ്ഞ് ബെക്യു ആപ്പ്, അതുപോലെ കരിമണലുമായി ബന്ധപ്പെട്ട കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പമ്പയിലെ മണൽ കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബെക്യു ആപ്പ്, അതുപോലെ ബെക്യു ആപ്പ് വന്നു, നിരവധി വിഷയങ്ങൾ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, ഇഷ്ടക്കാർക്കുള്ള ലക്ഷ്യങ്ങൾ ചെലവാക്കിയിട്ടുള്ള പ്ലേസ്മെന്റ് സെല്ലുകൾ തന്നെ രൂപീകരിച്ചത്, കൺസൾട്ടൻസികളുടെ പി ഡബ്ല്യു സി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതെല്ലാം കഴിയുമ്പോൾ ഈ സീരീസിൽ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് എവിടെയാണ്? പ്രിയപ്പെട്ട നമ്മുടെ സ്വപ്നയിലും ശങ്കരേട്ടനിലുമാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നല്ല ഒന്നാന്തരമായി സ്വർണ്ണ കള്ളക്കടത്ത് എന്നൊരു വിവാദത്തിലേക്ക്. ബഹുമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളം നമ്പർ വൺ ആണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി എൻ ഐ എ ഒരു സെക്രട്ടേറിയറ്റിൽ അന്വേഷണത്തിനായിട്ട് കയറുക എന്ന് പറയുന്ന ഒരു സുപ്രധാനമായ ബഹുമതി കേരളത്തിന് നേടിക്കൊണ്ട് തന്നത്. ആ കാര്യത്തിൽ കേരളം ഇപ്പം നമ്പർ വൺ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ 4-5 മാസക്കാലം കൊണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആദ്യം ആകുമ്പോഴേക്കും സ്വപ്നയുടെ കള്ളക്കടത്ത് വിവാദത്തിലേക്ക് നമ്മളെത്തി. 4 മാസം കൊണ്ട് 7 പ്രധാനപ്പെട്ട അഴിമതി വിഷയങ്ങളാണ് എൽ ഡി എഫ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉയർന്നു വന്നത്. അത് സ്പ്രിംഗ്ലറിൽ തുടങ്ങി ബെക്യു ആപ്പിലെത്തി പി ഡബ്ല്യു സിയിലെത്തി, പി ഡബ്ല്യു സിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. സ്വപ്നയും ശിവശങ്കരനും ഒക്കെ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഐ എ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് രാജ്യദ്രോഹ കുറ്റത്തിലാണ്. ഇത്രയും അഴിമതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഈ കൊറോണ കാലത്തെ പ്രധാന ക്രിയാത്മകമായിട്ടുള്ള സംഭാവനകൾ കേരളത്തിൽ. ഇനി ഈ കൊറോണ സമയത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു കാര്യം, നേരത്തെ പ്രവാസികളുടെ വിഷയം പറഞ്ഞല്ലോ, അപ്പോൾ പ്രവാസികളെ ഇവിടെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള വിവാദം ഉടലെടുത്തപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കൊറോണ പേഷ്യൻസിനെ വഹിച്ചുകൊണ്ടൊരു സെപ്പറേറ്റ് ഫ്ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചാർട്ടർ ചെയ്ത് കൊണ്ടുവരണം എന്നാണ്. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു സാമാന്യം 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് പോലും അറിയാം, കൊറോണ രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു വിദേശ രാജ്യത്തു നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവരിങ്ങോട്ട് സഞ്ചരിക്കാൻ സമ്മതിക്കില്ല. അത്തരത്തിൽ രോഗികളെ മാത്രം വഹിച്ചുകൊണ്ട് ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിൽ ബേസിക് സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ, എയർ ഹോസ്റ്റസുമാരും അതുപോലെ പൈലറ്റും ഒക്കെ വേണം, അവർ വരണം, അതുപോലെ വിമാനത്താവളങ്ങൾ അതിന് ഒരുക്കി നിർത്തണമെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു എന്താ പറയാ, ഒന്നും പറയാനില്ല, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നേരത്തെ നിങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷം ക്രിയാത്മകമായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ, അതിൽ സുപ്രധാനമായൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ചേർക്കുകയാണ്. യൂത്ത് കെയർ പദ്ധതിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്കറിയോ, ഹരിപ്പാട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവർ കിണർ കുത്തി, ആ കിട്ടിയ പൈസ, ആ പൈസയ്ക്ക് അങ്ങനെ അവർ ശേഖരിച്ച പൈസ വെച്ചുകൊണ്ട് അവർ പ്രവർത്തനങ്ങൾ ചെയ്തു. ഭക്ഷണം വേണ്ടവരിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു, കിറ്റ് വേണ്ടവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുത്തു. എന്താണ് പ്രതിപക്ഷം ക്രിയാത്മകമായി ചെയ്തതെന്ന് ചോദിച്ചില്ലേ?
അന്തസ്സോടു കൂടി തന്നെ പറയും, ക്രിയാത്മകമായി ഈ പ്രതിപക്ഷം ഈ കൊറോണ കാലത്ത് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട അനവധി കാര്യങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള നിങ്ങളുടെ 7 സുപ്രധാന അഴിമതികളെ പൊളിച്ചിടുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തതെന്ന് അന്തസ്സോടുകൂടി പറയും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഏത് പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ നിങ്ങൾ നോക്കിയാലും അറിയാം, ഏറ്റവും ഫാക്ച്വലായി രേഖകളുടെ പിൻബലത്തോടുകൂടി സർക്കാരിന് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടെത്തിച്ചത്, അതുപോലെ മീഡിയയ്ക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പ്രതിപക്ഷമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊറോണ വിതച്ച ദുരിതത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും മരണത്തിന്റെ വ്യാപാരികളെ കുറിച്ചൊക്കെയാണല്ലോ. സർക്കാരിനോട് ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം രേഖപ്പെടുത്താനുള്ളത്, അത് എനിക്കല്ല, ഈ കേരള സമൂഹത്തിൻ്റെ ഒരു സംശയമാണ്. കൊറോണ രോഗികളുടെ കണക്കുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ എന്ന് കേരള സമൂഹം സംശയിക്കുന്നു. അത് ഞാൻ വെറുതെ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സംശയമായിട്ടോ ഒന്നും പറയുന്നതല്ല, അതിന് അടിസ്ഥാനമുണ്ട്. കാരണം നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിൻ്റെ എണ്ണം വളരെ പിന്നോട്ടായിരുന്നു. കേരളം ടെസ്റ്റ് നമ്പർ ഓഫ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോട്ടായിരുന്നു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും തെലങ്കാനയും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും 3, 4, 5 ഇരട്ടി ടെസ്റ്റുകൾ പ്രതിദിനം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ നമ്പേഴ്സ് മാത്രമാണ് ടെസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അന്ന് മുതൽ പ്രതിപക്ഷം പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് കൂടുതൽ ചെയ്യണം, എങ്കിലേ അറിയാൻ സാധിക്കുകയുള്ളൂ രോഗികളുടെ. അന്നൊന്നും ഈ സർക്കാർ ചെയ്തില്ല. 2-3 മാസത്തോളം ടെസ്റ്റ് കൂട്ടു എന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ച് ചെയ്തത്. പക്ഷേ പൊടുന്നനെ ടെസ്റ്റിൻ്റെ എണ്ണം അങ്ങ് വർദ്ധിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ദയവ് കൊറോണ ടെസ്റ്റിൻ്റെ എണ്ണം എപ്പോൾ മുതലാണ് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് പരിശോധിക്കണം. അത് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള സൈറ്റ്സിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫാക്ട്സ് കിട്ടും. കൃത്യമായി കണക്കെടുത്തതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ കഴിഞ്ഞ ജൂൺ അവസാനത്തിന് ശേഷം, അതായത് ജൂലൈ ആദ്യ വാരത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന തോതിലേക്ക് ടെസ്റ്റിൻ്റെ പ്രതിദിന വർധന ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് 2 പേരാണ് കാരണക്കാർ. സത്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഇവരോട് നന്ദി പറഞ്ഞാൽ പോലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്വപ്ന സുരേഷും സാക്ഷാൽ ശങ്കറിനും സീനിൽ വന്നതിന് ശേഷമാണ് കൊറോണയുടെ ടെസ്റ്റ് ഇവിടെ വർദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണ്, കുറ്റവാളികളാണ്, എല്ലാവർക്കും വിദ്വേഷം നമ്മൾ ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കൂട്ടുനിന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആ നിലപാട് തന്നെയാണ്. പക്ഷേ കേരളത്തെ കൊറോണ എന്ന് പറയുന്ന കൊറോണയുടെ സ്വഭാവം നമുക്കറിയാം, അസിംപ്റ്റമാറ്റിക് ആയിട്ടാണ്. രോഗമുള്ളവരാരൊക്കെ എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർ രോഗികളായിരിക്കും, രോഗവാഹകരായിരിക്കും, അവരായിരിക്കും പലരിലേക്കും എത്തിക്കുന്നത്. അതാണ് കഴിഞ്ഞ 2-3 മാസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ എണ്ണം നമുക്ക് എടുക്കണമെങ്കിൽ അത്യാവശ്യമായും ടെസ്റ്റ് ചെയ്തേ തീരുകയുള്ളൂ. ആ ടെസ്റ്റിലേക്ക് ഇന്ന് കേരളം എത്തിച്ചേർന്നത് ഈ ജൂലൈ ആദ്യത്തോടുകൂടിയാണ്, ഈ സ്വർണ്ണക്കടത്ത് വിവാദം വന്നതിന് ശേഷമാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഡേറ്റ മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം പല ജനപ്രതിനിധികളൊക്കെ ഇതിനു മുമ്പ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ പലരും സൂചിപ്പിച്ചൊരു സന്ദേഹം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു, കേരളത്തിലെ കൊറോണ റിക്കവറി റേറ്റ് വളരെ കുറവാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പിന്നോട്ടാണ് നമ്മൾ എന്നുള്ളത്. അപ്പോ ഒരു വളരെ സുപ്രധാനമായ പത്രം അത് എഡിറ്റോറിയലായിട്ട് തന്നെ ഈ വിഷയം എഴുതുകയും അത് ആ സന്ദേഹം പങ്കുവെക്കുകയും ചെയ്തു പൊതുസമൂഹത്തോട്. വിഷയം കൈവിട്ടു പോകുമെന്ന് തോന്നിയ മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ, എന്താണ് ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമായ ഒരു പ്രത്യേകതകളൊക്കെയുള്ള ദിവസമാണ്, ഇന്ന് കൊറോണ രോഗികളെക്കാൾ രോഗവിമുക്തരായവരുടെ എണ്ണമാണ് കൂടുതലെന്ന് പറഞ്ഞൊരു പ്ലസൻ്റ് സർപ്രൈസുമായിട്ടാണ് കേരള സമൂഹത്തിന് മുന്നിലേക്ക് വന്നത്. അപ്പം ഇന്ന് അതായത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, 2 തവണ കോവിഡ് നെഗറ്റീവായ ആളിനെ മാത്രമേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി
പെട്ടെന്ന് തന്നെ ഇന്ന് ഒറ്റ ദിവസം 885 പേര് രോഗികളായപ്പോൾ 968 പേർക്ക് രോഗവിമുക്തി എന്ന ഒരു കണക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നലെ വരെ പറഞ്ഞ ആ രണ്ട് തവണ നെഗറ്റീവ് ആകണം എന്ന് പറയുന്ന കണ്ടീഷൻ, അതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, നമുക്ക് ഇതൊക്കെ ചിന്തിക്കാമല്ലോ. അങ്ങനെ ഇനി നമുക്കറിയാം നിയമസഭാ സമ്മേളനം വയ്ക്കാനിരുന്നതാണ്. അപ്പൊ നിയമസഭാ സമ്മേളനത്തിന് സ്വാഭാവികമായും വളരെ കലുഷിതമായ അന്തരീക്ഷം, NIA സ്വപ്നയ്ക്ക് പുറകെ പോകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അദ്ദേഹം സ്വപ്നയോട് മുമ്പ് സംസാരിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നിടത്തൊക്കെ ഒപ്പിടുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ശ്രീ ശിവശങ്കരൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ അല്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഒപ്പിടുകയോ ഒരു കാര്യം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പറയുന്നതായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അത്രയും വലിയൊരു അതോറിറ്റി ഉള്ള പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ നേതാവാണ് ശിവശങ്കർ. അപ്പോ സ്വാഭാവികമായും ഈ ഇത്തരത്തിലൊരു വിഷയം വരികയൊക്കെ ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട VD സതീശൻ MLA നോട്ടീസ് സ്പീക്കർക്ക് നൽകി. രണ്ട് ആവശ്യങ്ങൾ, സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയവും സ്പീക്കറിനെതിരെയുള്ള വിഷയവും അവിടെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അപ്പോ ഈ ഈ സംഭവം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഈ നിയമസഭാ സമ്മേളനത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന ദിവസങ്ങളിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഓരോ ജില്ലയിലും 5000 രോഗികൾ വരാം. അങ്ങനെയാണെങ്കിൽ 70,000 രോഗികൾ കേരളത്തിൽ വരുന്ന ആഴ്ചകളിൽ അടുത്ത മാസത്തോടുകൂടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അത് പറയുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് ഏതാണ്ട് നിയമസഭാ സമ്മേളനത്തെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ 5000 രോഗികളൊന്നും ആയിട്ടില്ല. നമുക്ക് ഒരു ദിവസം 1000 രോഗി കടന്നപ്പോൾ തന്നെ പെട്ടെന്ന് നിയമസഭാ സമ്മേളനവും വേണ്ട, നിയമസഭാ സമ്മേളനവും വേണ്ട, അതുപോലെ അവിശ്വാസ പ്രമേയവും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതെന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ ക്രിയാത്മകമായി പ്രതിപക്ഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയോട് ഏറ്റവും ക്രിയാത്മകമായി ഈ കൊറോണ കാലത്ത് നല്ല നാടൻ ഭാഷയിൽ, സാധാരണ പിള്ളേരൊക്കെ പറയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല തള്ള് നടത്തിയ ഒരു ക്രിയാത്മക സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഓരോ ഭാഷയിലും വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ വാക്കുകൾ, പുതിയ അർത്ഥങ്ങൾ ഒക്കെ കൂടിച്ചേരാറുണ്ട്, ചേർക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മലയാള നിഘണ്ടുവിൽ വരുന്ന കാലത്ത് ഒരുപക്ഷെ തള്ള് എന്ന വാക്കിന് പര്യായപദം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ പിണറായി വിജയൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നും കാര്യമില്ല. ഇനി മരണത്തിന്റെ വ്യാപാരികളെന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തെ അവരുടെ തലയിലേക്ക്, പ്രതിപക്ഷത്തിന്റെ തലയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും പ്രവാസികളുടെയും അന്യസംസ്ഥാനക്കാരുടെയും ഒക്കെ തലയിൽ ഇത് ഇതിന്റെ ബാധ്യത കൊണ്ടിടാൻ, ഉത്തരവാദിത്വം കൊണ്ടിടാൻ ശ്രമിക്കുന്ന സർക്കാർ, അവരിലെ മരണത്തിലെ വ്യാപാരികളെ തീർച്ചയായും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുതി വെച്ചുകൊണ്ട്, കാരണം എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത്. ആരാണ് നമുക്കറിയാം 60 വയസ്സിന് മുകളിലുള്ളവരും കൊച്ചുകുട്ടികളും ഒരു കാരണവശാലും പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങാൻ പാടില്ല. സ്കൂളുകൾക്ക് പോലും നമ്മൾ അവധി കൊടുത്ത് വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നതിൻ്റെ സാഹചര്യം ഇതാണ്. മുതിർന്ന പൗരന്മാര് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്, ആണല്ലോ. സ്കൂളുകളിൽ കുട്ടികളെ കൂട്ടി ആദ്യമായി പരിപാടി നടത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. അടുത്തത്, കോവിഡ് രോഗിയായ വ്യക്തിയെ കാസർഗോഡ് അതിർത്തി കടത്തിവിട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM നേതാക്കളായ ദമ്പതികൾ ഉത്തരം. അടുത്തത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിവാഹം ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് 70 വയസ്സ് കഴിഞ്ഞ, 60 അല്ല ശ്രദ്ധിക്കുക, 70-75 വയസ്സോളം അതിലും അധികം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്ന നേതാവായ കോലിയക്കോട് കൃഷ്ണൻ നായർ. അടുത്തത്, കുഞ്ഞനന്ദന്റെ സംസ്കാരം ചടങ്ങിന് എത്ര പേർ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏതാണ്ട് 2000-ൽ അധികം എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇനി കാസർഗോഡ് JDS നേതാവിന് കോവിഡ് വന്ന കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ജനപ്രതിനിധികളൊക്കെ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാട്ടാക്കട MLA IV സതീഷ് ക്വാറന്റൈനിൽ പോയി. വാമനപുരം MLA DK മുരളി ക്വാറന്റൈനിൽ പോയി. DYFI യുടെ ഓഫീസ് ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. DYFI യുടെ AA റഹീം ചാനലുകളിലൊക്കെ കയറിയിരുന്ന പ്രതിപക്ഷത്തെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് ഘോരഘോരം വാക്കുകൾ പ്രതിപക്ഷത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് തളർത്താൻ ശ്രമിച്ച സാക്ഷാൽ DYFI നേതാവ് AA റഹീം ക്വാറന്റൈനിൽ പോയിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ മിനിസ്റ്ററിന്റെ പേഴ്സണൽ സ്റ്റാഫ് ക്വാറന്റൈനിലാണ്. AC മൊയ്തീൻ എന്താ ചെയ്തത്? അദ്ദേഹം അതിർത്തിയിൽ ചെന്ന് എന്താണ് സ്വീകരിക്കാൻ, അതിർത്തിയിലല്ല AC മൊയ്തീൻ ഈ കോവിഡ് വരെ അന്യ സംസ്ഥാനത്തു നിന്നെത്തിയവരെ സ്വീകരിക്കാൻ ശ്രീ AC മൊയ്തീൻ പോയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം എന്റെ ഫേസ്ബുക്കിൽ അടക്കം ഞാൻ ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പാർലമെന്റിലെ കനൽ ഒരു തരി, ആരിഫ് MP യും കുറച്ച് മറ്റ് നേതാക്കളുണ്ട്, സ്ത്രീകൾ അടങ്ങുന്ന നേതാക്കളുണ്ട്. അവരുടെ ഒന്ന് പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് കനലൊരു തരി മതി എന്നുള്ളത്. കനലൊരു തരിയും ആ ഒരു ടൈറ്റ് ഫ്രെയിം, നമ്മുടെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഒരു ഒറ്റ ഫ്രെയിമിൽ എല്ലാവരും കൂടെ വരണമെങ്കിൽ അടുത്ത് ചേർന്ന് നിന്ന് കഴിഞ്ഞാലല്ലേ ഫോട്ടോ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് എൻ്റെ ഫേസ്ബുക്കിലടക്കം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തലയെഴുതി നോക്കുക, 21 പേര് അടുത്ത് ചേർന്ന് നിന്ന് ഒറ്റ ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിവാഹത്തിന്റെ ചിത്രങ്ങളും നിങ്ങൾ പരിശോധിക്കുക. എത്ര പേർ മാസ്ക് വെച്ചിട്ടുണ്ട്? ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നു കേട്ടോ, ആ കുട്ടി മാസ്കൊക്കെ വെച്ച് മാന്യമായിട്ടിരിക്കുന്നത്. അത്ര പോലും വിവരമില്ലാതെയാണ് മാസ്ക് താഴ്ത്തി നിന്ന് ജനപ്രതിനിധികൾ അടക്കം പലരും അവിടെ ക്ലോസപ്പ് ഫോട്ടോയ്ക്ക് ചിരിച്ചു വന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ആലോചിക്കുക, ആരാണ് മരണത്തിന്റെ വ്യാപാരികളെന്ന്. നിങ്ങൾ കോൺഗ്രസ്സുകാരെ, ഈ നാട്ടിലെ പ്രതിപക്ഷത്തെ മരണത്തിന്റെ വ്യാപാരികളായി മുദ്രകുത്താൻ അഹോരാത്രം പണിപ്പെടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോൺഗ്രസ് നേതാവ് പോലും കോവിഡ് പോസിറ്റീവ് ആവുകയും കോൺഗ്രസിന്റെ ഒരു ഓഫീസും നമുക്ക് അടച്ചിടേണ്ടി വരികയും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അവസ്ഥ അതാണോ? അതുകൊണ്ട് സത്യം ഇങ്ങനെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല. നിങ്ങൾ 1.5 ലക്ഷം രൂപ കൊടുത്ത് 10-ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു, അല്ലെ, ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു സ്വപ്ന സുരേഷിനെ ജോലി കൊടുത്തപ്പോൾ, ഇവിടെ ഡിഗ്രിയും PG യും PhD യും കഴിഞ്ഞ് ജോലിയില്ലാതെ ഈ കൊറോണ കാലത്ത് യാതൊരു വരുമാനം ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ ആർട്ടിസ്റ്റുകൾ അടങ്ങുന്ന സെക്ഷൻ, നമുക്കറിയാം സിനിമ സീരിയൽ അതുപോലെ ഉള്ള മേഖലകളൊക്കെ പുള്ളി ഇപ്പം ഏതാണ്ട് പലർക്കും ജോലിയില്ല. ടെക്നീഷ്യൻസ് അടങ്ങുന്നവർക്ക് വീട്ടിൽ അരിയില്ലാതെ 1000 രൂപ കടം തരുമോ എന്ന് മറ്റുള്ളവരോട് വിളിച്ച് ചോദിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു തരി അരിയില്ലാത്തവരുടെ കഥ ഞാൻ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഈ നാട്ടിലെ ടാക്സി ഡ്രൈവേഴ്സ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് പറഞ്ഞ നിങ്ങളുടെ കഴിവുകേട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ എടുക്കുന്ന ഈ അധ്വാനം മതി ഒന്ന് ആത്മാർത്ഥമായി മനസ്സ് വെച്ചുകൊണ്ട് ഈ കോവിഡിൽ കയ്യും കാലും ഇട്ടടിക്കുന്ന സാധാരണക്കാർക്ക് ഒന്ന് ഒപ്പം നിൽക്കണം. അത് മാത്രമേ ഈ സമയത്ത് അപേക്ഷിക്കാനുള്ളൂ. ഇനി സ്വയം ഒന്ന് വിലയിരുത്തുക, മരണത്തിന്റെ വ്യാപാരികൾ നിങ്ങളാണോ പ്രതിപക്ഷമാണോ?